പ്രകാശം പരത്തുന്നവർ എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊല്ലം പോളയത്തോട് സ്വദേശിയും മയ്യനാട് സാർവത്രിക സാഹോദര്യ സമിതി അഭയകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റിയുമായ ശ്രീ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതാനുഭവങ്ങളും പ്രവർത്തനങ്ങളുമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തനിക്ക് ദൈവം നൽകിയ ദർശനപ്രകാരം ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഫ്രാൻസിസ് സേവ്യർ. KSEB-യിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന ഫ്രാൻസിസ് സേവ്യർ തനിക്ക് നേരിടേണ്ടി വന്ന കനത്ത സാമ്പത്തിക ബാധ്യതയിൽ എല്ലാം തകർന്ന് ഇനി മരണം എന്ന ചിന്തയിൽ കഴിയുമ്പോഴായിരുന്നു ഫ്രാൻസിസ് സേവ്യർ സമ്പൂർണമായ മാനസാന്തരത്തിൻ്റെ പടവുകളിലേക്ക് യാത്ര വഴിതിരിച്ചുവിട്ടത്. കഠിനമായ ജീവിത പരീക്ഷണങ്ങൾക്ക് നടുവിൽ ആത്മഹത്യ തന്നെ ശരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴായിരുന്നു ഫ്രാൻസിസ് സേവ്യർ അവിചാരിതമായി പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെത്തിയത്. പോട്ട മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഒരു ധ്യാനത്തിന് മധ്യേ ദൈവാത്മാവ് ഫ്രാൻസിസിനോട് ഇടപെട്ടത് സാധുക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാൻ ആയിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സാധുക്കളായ രോഗികൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകിയായിരുന്നു 1994 തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫ്രാൻസിസ് സേവ്യർ തുടക്കം കുറിച്ചത്. തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും പ്രാകൃതമായ രൂപത്തിൽ തെരുവിൽ അലയുന്ന മാനസിക രോഗികളുമായവരെ സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഫ്രാൻസിസ് സേവ്യർ തൻ്റെ ജീവിതം മാറ്റിവെച്ചു. കൊല്ലം ജില്ലയിലെ പോളയത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. KSEB-യിലെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ധ്യാനങ്ങൾ കൂടുകയും ബൈബിൾ അധിഷ്ഠിതമായി കുറച്ച് പഠനങ്ങളുടെയും ഫലമായി എല്ലാവരെയും സ്നേഹിക്കണമെന്നും വെറുപ്പ് വിദ്വേഷം വൈരാഗ്യമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഏറ്റവും പാവപ്പെട്ട രോഗികളായ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് 1994 August 15 പ്രവർത്തനം ആരംഭിച്ചു. SS സമിതി, സാർവത്രിക സാഹോദര്യ സമിതി എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. ഈ തെരുവിൽ കൂടെ പോകുന്ന ആളുകളെയും ഈ അനാഥരായി റോഡരിയിൽ കിടന്ന് ഔഷധം അനുഭവിക്കുന്നവരെയും പലരും ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇങ്ങനെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നവർ ഡിസ്ചാർജ് ചെയ്താൽ അവർ വീണ്ടും തെരുവിലേക്ക് പോകുമ്പോൾ അവർ വീണ്ടും രോഗികളായിട്ട് മാറുകയാണ്. ഇതിന് ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ 1998 August 15 മയ്യനാട് കേന്ദ്രമാക്കി ഒരു അനാഥമന്ദിരം തുടങ്ങി. ഈ അനാഥമന്ദിരം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വീടില്ലാത്തവരെ പരിരക്ഷിക്കുന്നതിന് പുറമേ റോഡിൽ കൂടെ നടക്കുന്ന മനോരോഗികൾ, മാനസിക രോഗം മൂലം കെട്ടും പാണ്ഡങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് അവരെ വൃത്തിയാക്കി
ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്ക്ക് വിധേയമാക്കി അവരെ പരിചരിച്ച് നല്ല മനുഷ്യരാക്കി മാറ്റുന്നു. ഇതാണ് ഞങ്ങളുടെ എയിം. ഈ നല്ല മനുഷ്യരായി മാറുന്നവർ പറയുന്ന അഡ്രസ്സിൻ്റെയൊക്കെ ബേസിൽ ഞങ്ങൾ പരിശ്രമിച്ച് അവരെ വീടുകളിലേക്ക് എത്തിക്കുന്നു. ഞങ്ങൾ ഏകദേശം 650 ആൾക്കാർ ഇതിനകം വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സഹനത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ബൈബിൾ മൂല്യങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന ഫ്രാൻസിസ് സേവ്യർ കൊല്ലം ലത്തീൻ രൂപതാംഗം ആണ്. സഭയിലെ വൈദികരാണ് ഈ സ്ഥാപനത്തിലെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ച് പോരുന്നത്. തെരുവിൽ കൂടെ നടക്കുന്നവരെല്ലാം ഈ വിരുദ്ധമായി നടക്കുന്ന കെട്ടും പാണ്ഡങ്ങളുമായിട്ട് നടക്കുന്നവരെല്ലാവരും തന്നെ മനോരോഗികളാണ്. അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവരെ ആ രോഗത്തു നിന്നും വിമുക്തി നേടിയാലേ പറ്റൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ഞങ്ങൾ വിജയിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നല്ലവരായ ആളുകൾ തരുന്ന സംഭാവനകളാണ് ഇതിനു വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വളരെയേറെ ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇത് തുടർന്ന് പോകുന്നത്. ഇനി ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു മാനസിക ആരോഗ്യ ആശുപത്രി. അതായത് ഞങ്ങളുടെ രോഗികൾക്ക് അവരെ നിരന്തരമായി നിരീക്ഷണം നടത്തി അവരെ രോഗവിമുക്തമാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് ഈ മാനസിക രോഗത്തിന് ചികിത്സ കൊടുക്കുക. ഈ ലക്ഷ്യത്തോടു കൂടി ഞങ്ങളൊരു കെട്ടിടം പണിയുന്നുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളൊരു 2 കോടി രൂപ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് നല്ലവരായ ആൾക്കാരുടെ സഹായം കൊണ്ട് നേരെയാക്കാമെന്ന് അത് പരിഹരിക്കാമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതം ഇന്ന് അനേകർക്ക് മാതൃകയാണ്. ആരോരുമില്ലാത്തവർക്കൊപ്പമാണ് താൻ തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. അവരുടെ സന്തോഷമാണ് തൻ്റെയും സന്തോഷം. അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ സഹയാത്രികനായി, കൂട്ടുകാരനായി, സഹോദരനായി, പിതാവായി ഫ്രാൻസിസ് സേവ്യർ തൻ്റെ ജീവിതം ക്രിസ്തു സ്നേഹത്തിൽ ജീവിച്ചു തീർക്കുന്നു. ഒരു സമൂഹത്തിനാകെ മാതൃകയായി. സൗമ്യമായ തൻ്റെ ഭാഷണം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഫ്രാൻസിസ് സേവ്യർ നഷ്ടമായ പലരെയും പൊതുജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. കരുണ വറ്റാത്തവരുടെ സംഭാവനകളാണ് ഈ സ്ഥാപനത്തിൻ്റെ ദിനംതോറുമുള്ള ചിലവുകൾ നടത്തുവാൻ ഉപയോഗിക്കുന്നത്. ചിലർ ഭക്ഷണമായും പലവ്യഞ്ജനങ്ങളായും ഒക്കെ കരുതലിൻ്റെ കരവുമായി കടന്നു വരുന്നു. സഹജീവികളോടുള്ള കരുണ വറ്റാത്ത മനസ്സുള്ളവർക്ക് ഏത് നിമിഷവും ഇവിടേക്ക് കടന്നു വരാം. സാർവത്രിക സാഹോദര്യ സമിതി അഭയകേന്ദ്രം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ വിശേഷ അവസരങ്ങളിൽ അല്പസമയം ഇവർക്കായി പങ്കിടാം. അന്നദാനവും സഹായങ്ങളും നൽകാം.
ഇപ്പോൾ 450 പേർ വസിക്കുന്നുണ്ട്. അവരുടെ എല്ലാ നേരത്തെയും ഭക്ഷണം, മരുന്ന്, അവരുടെ പാർപ്പിട സൗകര്യങ്ങൾ ഇവയെല്ലാം ഒരു ഭാരിച്ച ചിലവാണ്. ഭക്ഷണത്തിന് മാത്രമായിട്ട് ഞങ്ങൾക്ക് ദിനം പ്രതി 40,000 രൂപയോളം ചിലവാകുന്നുണ്ട്. നല്ല ആൾക്കാർ പല സമയത്തും ഭക്ഷണത്തിന് സഹായിക്കുന്നുണ്ട്. അവരുടെ വേണ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ ജന്മനാളും മരണ അടിയന്തരങ്ങൾക്കും എല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. പിന്നെ സ്റ്റാഫിൻ്റെ സാലറിയും മറ്റ് ഇൻസിഡൻ്റൽ എക്സ്പെൻസുകൾ, സ്റ്റേഷനറികൾ, ഇതെല്ലാം ഇവിടെ നല്ലൊരു ചിലവാണ്. എല്ലാം ദൈവം ക്രമപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞാനത് എനിക്ക് പറയാനുള്ളത്. ഇത് വന്ന് സന്ദർശിക്കുന്നതിനും ഇത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഞാൻ എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഒത്തൊരുമിച്ച് പോകുന്നതിനും ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും ഈ സ്ഥാപനം വളരെയേറെ ശുഷ്കാന്തി കാണിക്കുകയും അതിലെ ഞങ്ങൾ സംതൃപ്തി നേടുകയും ചെയ്യുന്നു. പുല്ലിച്ചിറ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ വൻമരത്തണലായി നിലനിൽക്കുകയാണ് സാർവത്രിക സാഹോദര്യ സമിതി അഭയകേന്ദ്രം. ആലംബമറ്റവർക്ക് ആശ്രയമായി, ഒറ്റപ്പെട്ടു പോയവർക്ക് തണലായി, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അഭയസ്ഥാനമായി. സമിതി സാർവത്രിക സാഹോദര സമിതി എന്ന നാമത്തിലുള്ള ഈ സ്ഥാപനം എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാവർക്കും വേണ്ടി ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഇതിൽ താമസിക്കുന്ന ആളുകളുടെ നിലനിൽപ്പാണ് ഞങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനൊക്കുമോ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങൾ തെരുവിൽ കൂടി നടക്കുന്ന, വികൃതമായി നടക്കുന്ന ആൾക്കാരെ കൊണ്ടുവരുമ്പോഴേ, അവരുടെ അഡ്രസ്സുകൾ പരിശോധിച്ച് വരുമ്പോഴേ, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലെയും ആൾക്കാരിവിടുണ്ട്. നമ്മളവരെ തിരിച്ച് അവരുടെ നാടുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലരെ വീടുകളിലൊക്കെ പോയി നമ്മൾ തിരക്കി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു ശേഷിയില്ല, അവരെ അവിടെ വീട്ടിൽ സംരക്ഷിക്കാനുള്ളൊരു ശേഷിയില്ല, അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുന്നവരുണ്ട്. അത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവരെ നോക്കാനോ ആരുമില്ല. അവർക്ക് ജോലിയില്ലാത്തതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലേക്ക് പോകും. അങ്ങനെ കൊണ്ടുപോയവരെ തിരിച്ച് വീടുകളിൽ നിന്ന് പോയ ചരിത്രമുണ്ട്. അത് പിന്നെ ചിലരെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകളെ എടുക്കാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ടി കെട്ടിടങ്ങൾ പണിഞ്ഞാൽ അതിനി നമുക്ക് സാധ്യതയുള്ളു. ആരോരുമില്ലാത്ത, ഊരും പേരും അറിയാത്ത, ഓർമ്മകളില്ലാത്ത മനോനിലകളിൽ നിസ്സഹായതയുടെ നെരിപ്പോടുകൾ മാത്രം എരിയുന്ന ഈ സഹോദരങ്ങൾക്കായി കനുവിൻ്റെ കരം നീട്ടാം. ആയിരത്തി തൊള്ളായിരത്തി 1998 ആഗസ്റ്റ് 15 ഞങ്ങൾ മയ്യനാട് കേന്ദ്രമാക്കി ഈ അനാഥ മന്ദിരം തുടങ്ങുന്നത്.
അന്ന് ഏഴ് പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏകദേശം ഇന്ന് വരെ 2500 ആൾക്കാരെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ 650 ആൾക്കാരെ ഞങ്ങൾ തിരിച്ച് വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴേ തെരുവിൽ നിന്നും കെട്ടും പാണ്ഡങ്ങളുമായി നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ എടുക്കുന്നതിന് പുറമേ പോലീസുകാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഈ അങ്ങനെ ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ കവിഞ്ഞ് ഇപ്പോഴാളുകൾ ഉണ്ട്. ഇനി തുടർന്ന് ആളിനെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പുതിയ കെട്ടിടങ്ങൾ കിട്ടിയതിന് ശേഷമേ നമുക്ക് ആളുകളെ എടുക്കാൻ സാധിക്കും. കെട്ടിടങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ സാധിച്ചാൽ വീണ്ടും ഞങ്ങൾ കൂടുതൽ ആളുകളെ ഏറ്റെടുക്കും. അതിനുള്ള പെർമിഷൻ ഞങ്ങൾ വാങ്ങി അത് ചെയ്യാൻ സാധിക്കും. ഈ പാവപ്പെട്ടവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. അതിന് നല്ലവരായ ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ എടുത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ 50 പ്രവർത്തകർ ഉണ്ട്. ഇവരെ എല്ലാം പരിചരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇവർ പണിപ്പെടുന്നു. ഇവർക്ക് എല്ലാം ഉള്ള ചിലവുകളും ഞങ്ങളുടെ ദൈനംദിന ചിലവുകളും വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോഴന്നെ ഏകദേശം 2 കോടി രൂപയോളം ഞങ്ങൾക്ക് കടമുണ്ട്. അത് ലോണെടുത്തതാണ്. ഇത് എല്ലാം പൂർത്തീകരിക്കാൻ നല്ലവരായ ആൾക്കാരിൽ കൂടി സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അത് ക്രമപ്പെടുത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മധ്യേ ദൈവമുണ്ട്. നമ്മൾ ദൈവ വചനങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. ദൈവം എല്ലാം ക്രമപ്പെടുത്തി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാർവലൗകിക സാഹോദര്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി പുല്ലിച്ചിറ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ നിലകൊള്ളുകയാണ് സാർവത്രിക സഹോദര സമിതി അഭയകേന്ദ്രം. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പലരുടെയും പ്രയാസങ്ങളും എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയെല്ലാം നമ്മൾ അതിനെയെല്ലാം സഹിച്ചും ക്ഷമിച്ചും എല്ലാവരോടും സ്നേഹമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ കൂടി എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം ഉൾക്കൊള്ളുകയാണ്. അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. ഞാൻ ആക്സിഡൻ്റ് എക്സിക്യൂട്ടീവായിട്ട് കുണ്ട്ര സബ്സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്. ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുകയും അവിടെ രോഗികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തും ശുശ്രൂഷകൾ ചെയ്തും തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. അതിലൊക്കെ സംതൃപ്തി, വളരെയേറെ സംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ സഹായിക്കുന്നതിന് കൂടുതൽ ആളുകൾ അന്നു മുതൽ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും തന്നെ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിൽ പകർത്താൻ ഈ ഒരു വേദി പ്രയോജനപ്രദമായി എന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ സഹായിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ അവരുടെ ആ മനുഷ്യ സ്നേഹം കാണിച്ചാണ്
ഇപ്പോൾ സഹായിക്കുന്നത്. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. പ്രിയ സഹോദര, നിങ്ങൾക്കും ഈ സ്ഥാപനം സന്ദർശിച്ച് ഈ സ്ഥാപനത്തിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. വീണ്ടും ഒരു നാൾ ഈ വഴി വരാമെന്ന പ്രതീക്ഷയോടെ പ്രകാശം പരത്തുന്നവർ എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.com.